ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ചോദ്യമാണ്, എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും, എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്രമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അതിനും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു 2K ലൈക്കെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ വളരെ പിശുക്ക് കാണിക്കുന്നു ലൈക്ക് അടിക്കാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇല്ല പോട്ടെ, എന്നാൽ 1K എങ്കിലും എനിക്ക് ആഗ്രഹിക്കാമല്ലോ, എൻ്റെ അതിമോഹമാണെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഒരു 1K ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ലൈക്ക്. അപ്പോൾ നിങ്ങൾ അടിക്കണം, മറക്കാതെ അടിക്കണം, കാരണം നിങ്ങൾ ഓരോരുത്തരും മറന്നു പോവുക. എന്താ അങ്ങനെ അല്ലേ, ആദ്യം കാണുമ്പോൾ ലൈക്ക് അടിക്കണോ നടുക്കടിക്കണോ അവസാനം അടിക്കണോ, അത് നിങ്ങളുടെ ചോയ്സ്. എന്തായാലും അടി നിർബന്ധമാണ്, അടിക്കാതെ പോകാൻ പാടില്ല, അടിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് ലൈക്ക് അടിച്ചിട്ടേ പോകുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ ഓരോരുത്തർക്കും? അപ്പോൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ, എനിക്ക് മെയിൽ വന്നാണ് കേട്ടോ, മെയിലോട് ചോദിച്ചു, എൻ്റെ ഭാര്യ ആഴ്ച, സോറി, എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയണ്ടേ, അറിയാനുള്ള കാംക്ഷയില്ലേ. അപ്പോൾ നേരെ നമുക്ക് നോക്കാം, നേരെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. മാഡം, എൻ്റെ ജോലി ഉഴിച്ചിലാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, പേര് പറയുന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീടുകളിലും പോയിട്ട് കിടപ്പ് രോഗികളെ ഉഴിയാറുണ്ട്, ചെറുപ്പം സ്ത്രീകളെയും ഉഴിയാറുണ്ട്. എന്നാൽ ഉഴിയാൻ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഉഴിച്ചിൽ കഴിഞ്ഞ സെക്സും ചെയ്യിപ്പിക്കാറുണ്ട് ചിലരൊക്കെ. ഈ ജോലി ഞാൻ അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു, പുള്ളി അത് ആസ്വദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ഒരു ദിവസം ഒരു ആൻറ്റിയുമായി ഞാൻ സെക്സ് ചെയ്യുമ്പോൾ ആൻറ്റിയുടെ ഭർത്താവ് കയ്യോടെ പിടികൂടി. ആ ഒരു പട്ടാളക്കാരനാണെന്ന് അദ്ദേഹം. അപ്പോൾ കയ്യോടെ പിടികൂടി അദ്ദേഹം എൻ്റെ ലിംഗത്തിലടിച്ചു, ആൻറ്റിയുടെയും തല അടിച്ചു പൊട്ടിച്ചു. എനിക്ക് ഇപ്പോൾ ലിംഗം ഉദ്ധരിക്കുന്നില്ല, ഭയങ്കര വേദനയാണ്. മൂത്രമൊഴിക്കുമ്പോൾ, അതായത് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യണമോ അതോ എനിക്കിനി ഒരു വിവാഹ ജീവിതം നയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിവാഹ ജീവിതം ഉണ്ടാകുമോ? ഞാൻ വിവാഹം കഴിച്ച ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മാസമാണ് എൻ്റെ കല്യാണം, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ വിവാഹം കഴിച്ചാൽ എന്താവും, വിവാഹം കഴിക്കാൻ പറ്റുമോ? എൻ്റെ ലിംഗം ഉദ്ധരിക്കുന്നില്ല, ഭയങ്കര വേദനയാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ്, എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മഹത്യയുടെ വക്കീലുമാണ്, വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു, അടുത്ത മാസം എൻ്റെ വിവാഹമാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം നല്ലൊരു വിവാഹം വന്നിരിക്കുകയാണല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പല വീടുകളിലും ഇതുപോലെ പോയിട്ട് മസാജിങ് ആണെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉഴിച്ചിലെന്നും പറഞ്ഞ് പലരെയും വിളിക്കാറുണ്ട്, പലരും പോകാറുണ്ട്. കൂടുതലും ലേഡീസാണ് അങ്ങനെ വിളിക്കുന്നത്, കാരണം തീരെ വയ്യാത്ത ആൻറ്റിമാരൊക്കെ, തീരെ വയ്യാത്ത അല്ല, ആൻറ്റിമാർക്കൊക്കെ അങ്ങനെ പോയിട്ട് ഉഴിച്ചിൽ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എന്താ പറയണ്ടേ, ചെന്ന് ഒഴിയാനായിട്ട് അവർ പറയും, എന്നാൽ എനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് വന്ന് ഒഴിഞ്ഞതാട്ടെ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ദേഹമാസം അവർ ഒഴിഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാണല്ലോ, അപ്പോൾ ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് അവർ സെക്സിലേർപ്പെട്ടു, അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടു, അത് അവരുടെ ഭർത്താവ് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കും എന്നുള്ളൊരു ചിന്ത കൂടി വേണം. എപ്പോഴും നമ്മളുടെ ദൈവം ഉണ്ടാകില്ല, ഒരു ഏതെങ്കിലും ഒരു നിമിഷത്തിലൊക്കെ, ഒരു ദുർബല നിമിഷത്തിലൊക്കെ ഇതൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ച് ഇതിനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുകയും ചെയ്യരുത്. ഇപ്പോൾ ഈ അയാൾ ചെയ്തതും തെറ്റ് തന്നെയാണ്, കാരണം ഉഴിച്ചിലൂടെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പണിക്ക് പോവില്ല. അതിൽ പുള്ളി ആനന്ദം കണ്ടെത്തി, കാരണം നമ്മളൊരു ഒരു ആത്മാർത്ഥത അല്ലേ, നമുക്കൊരു ഒരു ജോലിയോടുള്ള ഒരു ഡെഡിക്കേഷൻ, അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റായ വഴിയിലേക്ക് പോകാൻ നമുക്ക് മനസ്സനുവദിക്കില്ല. നമ്മളുടെ ജോലിയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഇത്, നമുക്ക് നമ്മളുടെ അന്നമാണ്, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇത് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് പകരം ഇദ്ദേഹം അവിടെ പോയിട്ട് സെക്സ് ചെയ്ത് കൊടുക്കുകയും
പോകുന്ന വീട്ടിലൊക്കെ ആൻറ്റിമാർ പറയുകയാണെങ്കിൽ ആ സെക്സ് ചെയ്ത് കൊടുക്കുകയും അതിൽ ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ആൻറ്റിമാർ പല വീടുകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ആൻറ്റിമാർ ഇതിനായിട്ട് ഇരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആൻറ്റിമാരെ പറയുമ്പോഴാണ് ഇവർ ചെറുപ്പക്കാരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ആൻറ്റിമാർ ഭയങ്കര താല്പര്യമാണ് അവർക്ക് സെക്സ് ചെയ്യാനായിട്ട്. അതിപ്പോൾ നമ്മൾ കുറ്റതെറ്റൊന്നും പറയുന്നതല്ല കേട്ടോ, അതൊക്കെ പലർക്കും പലരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ആൻറ്റിമാരെ സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ കൂടുതലാണ്. അതെന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആൻറ്റിമാർക്കാവുമ്പോൾ എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം അവരെ നന്നായിട്ട് ഈ ഒരു ജോലി ചെയ്ത് നല്ല ശീലമുണ്ട്. തന്നെയുമല്ല അവർക്ക് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവും എന്നുള്ളൊരു പേടി വേണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു ടെൻഷനും വേണ്ട. അതുകൊണ്ടാണ് മിക്ക ആളുകളും അല്ലെങ്കിൽ മിക്ക ചെറുപ്പക്കാരും ആൻറ്റിമാരെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ആൻറ്റിമാരായിട്ട് സെക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ടോ അല്ല, ഇതിപ്പോൾ ജോലിയാണ് മെയിനായിട്ട് അവിടെ വേണ്ടത്. കാരണം നമ്മൾ ജോലി വെച്ചിട്ട് ഇതൊരു സംഭവം കാര്യം ചെയ്യാൻ പാടില്ല. ഒഴിച്ചിൽ ഒഴിച്ചിലിൻ്റെ രീതിയിൽ പോവുക. പിന്നെ അവരുടെ ഭർത്താവ് വന്ന് ഇത് കാണാനിടയായതുകൊണ്ടാണല്ലോ ലിംഗം അടിക്കുകയൊക്കെ ചെയ്ത് ലിംഗത്തിന് അടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ തങ്ങളുടെ ഒരു ഭാവി എന്ന് പറയുന്നത് തങ്ങളുടെ ജോലി, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, അതിനെ നിങ്ങൾ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണമായിരുന്നു. അത് ഇപ്പോൾ കൊണ്ടുപോകാതെ ഇപ്പം ഇങ്ങനെയെല്ലാം തെറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നിങ്ങളെന്താ ചെയ്ത് നല്ലൊരു ന്യൂറോളജിനെ കണ്ടിട്ട് നിങ്ങളുടെ ലിംഗം, അതായത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഡോക്ടർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഇപ്പോൾ എത്രമാത്രം ക്ഷതം പറ്റിയിട്ടുണ്ട്, യൂറിൻ പോകുമ്പോൾ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ അവിടെ വേദനയാണെന്ന് പറയുമ്പോൾ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മുറിവോ ചതവൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആ ഡോക്ടറുടെ ഒപ്പീനിയൻ അനുസരിച്ച് ആ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും പറഞ്ഞു തരാനില്ല. കാരണം അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല, എത്രമാത്രം ക്ഷതമുണ്ട്. അപ്പോൾ ലിംഗം ഉദ്ധരിക്കാൻ വരെ ബുദ്ധിമുട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉദ്ധരിക്കുന്നില്ല, ഉദ്ധരിച്ചാൽ മാത്രമാണല്ലോ ഇപ്പോൾ സെക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്ത മാസം വിവാഹമാണ്, വിവാഹം ആകുമ്പോൾ അത് എന്തായാലും നമ്മൾ ഭാര്യയെ നമുക്ക് അത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനൊരു സംതൃപ്തി അവർക്കും കിട്ടണമല്ലോ. അപ്പോൾ ഇത് ലിംഗം ഉദ്ധരിക്കാതെ നിൽക്കുമ്പോൾ വൈഫിനും ഫീല് വന്നിരിക്കുന്നത്, എൻ്റെ ഭാര്യ ആഴ്ചയിൽ 7 ദിവസം ഒരേ നൊയമ്പാണ്, ദൈവഭക്തിയിൽ മുഴുകി സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇത് കാരണം എൻ്റെ ഭാര്യയുടെ അനുജത്തിയുമായി ഞാൻ സെക്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അനുജത്തി ഗർഭിണിയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും ചേച്ചി? ഇപ്പോൾ എൻ്റെ ഭാര്യ, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നോമ്പ് നോക്കണം, ആഴ്ചയിൽ 7 ദിവസവും നോമ്പാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ദൈവഭക്തി മുഴുകി സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരി എപ്പോഴും ദൈവഭക്തിയിൽ തന്നെ നടക്കുന്നതാണ്. അയ്യായിരിക്കും ഭക്ഷണം പോലും ഇപ്പോൾ കഴിക്കുന്നുണ്ടാവില്ല. കാരണം ചിലർ ദൈവഭക്തിയിൽ പോയാൽ അവർക്ക് പിന്നെ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സെക്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ചിന്തകളൊന്നും അവർ മനസ്സിലുണ്ടാവില്ല. കാരണം അവർ ഒരു ഒരു സ്ഥലത്തേക്ക് മാത്രം, അവർ ദൈവത്തിലേക്ക് മാത്രം അവരുടെ ഫോക്കസ്, അവർ അതിൽ മാത്രമായിരിക്കുമ്പോൾ അവർക്ക് മറ്റുള്ള ചിന്തകളൊന്നും അവർ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ അവരെ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. ഇപ്പോൾ ഇത് കാരണം ഭാര്യയുടെ അനുജത്തിയുമായി ഞാൻ സെക്സ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ സ്വാഭാവികം. കാരണം ഇപ്പോൾ ഒരു സാഹചര്യം മനുഷ്യനെ വഴിതെറ്റിക്കുമെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര നാൾ കൺട്രോൾ പവർ ഉണ്ടാവില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സെക്സ് എന്ന് പറയുമ്പോൾ അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ അത് വൈഫായിട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ പരിചയത്തിയല്ല, ഇപ്പോൾ തൊട്ടടുത്തുള്ളവരോ ആരെങ്കിലും ആയിട്ടൊക്കെ അല്ലെങ്കിൽ കാമുകിയായിട്ടോ ആരെങ്കിലും ആയിട്ട് സെക്സ് ചെയ്തു പോകില്ലേ? അതിപ്പോൾ നമുക്ക് ആളെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അനുജത്തിയുമായി സെക്സ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അനുജത്തി ഇപ്പോൾ ഗർഭിണിയാണ്, പ്രഗ്നൻ്റായി മാറിയെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം സെക്സ് ചെയ്യാനായിട്ടുള്ളത് ഭാര്യയിൽ കിട്ടാത്തത് ഭാര്യയുടെ അനുജത്തിയിൽ ചെയ്ത് ഇദ്ദേഹം സായുജ്യമാണ്, അതിന് സംതൃപ്തിയായി. അപ്പോൾ അത് പ്രഗ്നൻ്റുമായി. ഇപ്പോൾ ഇവർ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കില്ല ബന്ധപ്പെട്ടത്, അതിനുശേഷം ബന്ധപ്പെട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനൊരു നോമ്പ് നോറ്റ് അമ്പലങ്ങളിലൂടെ പോവുകയോ അല്ലെങ്കിൽ ഭക്തിയിലൂടെ പോവുകയോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോട്ടെ എന്ന് വിചാരിക്കുക. അവരെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ എവിടെയെങ്കിലും കൊണ്ടാക്കുക, അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, അവരെ പ്രതീക്ഷിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ താങ്കൾ ഈ പറഞ്ഞ പോലെ ഭാര്യയുടെ അനുജത്തിയുമായിട്ട് സെക്സ് ചെയ്ത് അതിൽ അവർ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ താങ്കൾ ഒരിക്കലും ആ കുട്ടിയെ നശിപ്പിക്കാതിരിക്കുക, അവർക്ക് ഇനിയൊരു ജീവിതം കൊടുക്കുക. കാരണം ആ കുട്ടി എന്ന് പറയുന്നത് കുട്ടികൾ ഒരിക്കലും എന്താ പറയണ്ടേ, സെക്സ് ചെയ്തതൊക്കെ ഭൂമിയിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കാരണമാണ് അല്ലേ, നമ്മളതിൽ പങ്കാളികളാണല്ലോ. അപ്പോൾ ഒരിക്കലും ആ കുട്ടിയെ നശിപ്പിക്കാതിരിക്കുക, വൈഫിൻ്റെ അനുജത്തിയെ നിങ്ങൾ സംരക്ഷിക്കുക. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ ഭാര്യയെ നിങ്ങളങ്ങൾ വിട്ടേക്കുക, അവരവരുടെ ഇഷ്ടത്തിൽ പോയിക്കോട്ടെ, അവർ ദൈവഭക്തിയിൽ മുഴുകിക്കോട്ടെ, അതിൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല.
അവരൊരിക്കലും നമ്മൾ വേദനിപ്പിക്കാനും പോകണ്ട, ഇനി നിങ്ങൾ ആ വഴിയിൽ ചിന്തിക്കാനും പോകണ്ട, നിങ്ങൾക്ക് കിട്ടുകയില്ല അവരെ. അതുകൊണ്ട് അവരെ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് ഉണ്ടാക്കി അവർ ആ റൂട്ടിൽ പോയിക്കോട്ടെ. അപ്പോൾ ഈ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വയ്ക്കുക. ബന്ധം എന്ന് വെച്ചാൽ അവരെ പിന്നെ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഭാര്യയുടെ അനുജത്തിയാണ് താങ്കൾക്ക് താല്പര്യമെങ്കിൽ ഇനി ആ അനുജത്തിക്ക് ഒരു ജീവിതം കൊടുക്കുക. ആ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ വളർത്തുക, അതായിരിക്കും നല്ലത്. ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പാടില്ല കുഞ്ഞിന്. അപ്പോൾ എന്തായാലും ഈ ഒരു കമൻറ്റും വല്ലാത്തൊരു ഒരു വിഷമം ഉണ്ടാക്കുന്നതാണ്. കാരണം വൈഫ് സെക്സ് ചെയ്യാൻ സമ്മതിക്കാതിരുന്ന പുരുഷന്മാരെന്താ ചെയ്യുക അല്ലേ? ഭർത്താക്കന്മാരെന്താ ചെയ്യുക? അവർ കഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പോൾ അനുജത്തി ആയാലും ആരെങ്കിലും മറ്റുള്ളവരൊക്കെ ആരെ ആശ്രയിച്ചാലും നമ്മൾ എന്താ പറയുക, സെക്സിൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. ഈ ഒരു കാര്യത്തിൽ അതിപ്പോൾ തെറ്റുപറയാനും പറ്റില്ല ആരും. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അനുഭവം ഒക്കെ വളരെ വലുതാണ്. പലരും പല രീതിയിലാണ് പല അനുഭവങ്ങൾ പറയുന്നത്. നമ്മളാരും ഒന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഈ മെയിലിലൂടെ എത്രയോ കാര്യങ്ങളാണ് അറിയുന്നത്. പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പല മെയിലും ഞാൻ വായിച്ചിട്ടില്ല. അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നില്ല, പലരും പറയും. അപ്പോൾ എന്താ പറയണ്ടേ? എന്തായാലും ഈ ഉഴിച്ചിലിന് പോയ ഒരു പയ്യനും വളരെ വിഷമത്തിലാണ്. അപ്പോൾ അവനാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട, പയ്യനാണ് ശ്രദ്ധിക്കേണ്ട. അവൻ്റെ ജോലിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം, പലരും ഒഴിയാൻ വിളിക്കും അല്ലെങ്കിൽ പോകേണ്ടിയൊക്കെ വരും. അവിടെ ചെന്ന് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക, അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, അവരെയൊക്കെ പ്രായം അതാണ്, ഒന്ന് സ്പർശനോ അല്ലെങ്കിൽ ഒന്ന് മസാജിങ് ഒക്കെ ആകുമ്പോൾ അവരെയും കൺട്രോൾ പോകാൻ സാധ്യത ഉള്ളതാണ്. അതിനെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഈ മാതിരിയുള്ള ആൻറ്റിമാരെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെയൊക്കെ ഒഴിയുമ്പോൾ നമ്മൾ ആരായാലും സ്വാഭാവികമായിട്ട് അങ്ങനെ ഇല്ലേ, ഒരു ഇതൊക്കെ ഒരു സ്പാർക്കിംഗ് ഒക്കെ വരാല്ലേ. അതൊക്കെ ഇനി എന്തായാലും ആ പയ്യൻ ഒരു ഡോക്ടർ കാണട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു ജീവിതം, വിവാഹ ജീവിതം ഉണ്ടാവട്ടെ ആ പയ്യൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ എൻ്റെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പല പല കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യുന്നത് തന്നെ. ആർക്കും ഉപകാരപ്പെടാത്ത വീഡിയോസൊന്നും ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നുണ്ടാവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയണ്ടേ, ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ വീഡിയോയിലുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മറക്കാതെ ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ മറന്നു, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. മറവി ഭയങ്കരമാണ് ഓരോരുത്തർക്കും. നിങ്ങൾ വീഡിയോ കണ്ടങ്ങ് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒരു 1K 2K ഞാൻ പ്രതീക്ഷിക്കുന്ന ലൈക്ക് അടിച്ചോളൂ എല്ലാവരും. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.